ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു കറി ചെയ്യാം. ഇത് മുട്ടയും സവോളയും മാത്രം ഉപയോഗിച്ച് ഞാൻ ചെയ്യുന്നൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് സവോള അരിഞ്ഞത്, നീളത്തിലരിഞ്ഞ നൈസായി നീളത്തിലരിഞ്ഞ ഒരു 4 സവോളയാണിത്. ഇതിനകത്തിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ സവോള ഒരുപാട് എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും അവസാനം കാണുകയുള്ളൂ. കാരണം ഇത് നന്നായി വഴറ്റിയെടുക്കണം. അപ്പം വഴറ്റിയെടുക്കുമ്പോൾ സവോള നമ്മൾ ഇത്രയും ഇട്ടാലും അതങ്ങ് കുറഞ്ഞു വരും. സവോള മാത്രം ഉപയോഗിച്ചുള്ളൊരു കറി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും സവോള എടുത്തത്. അതുമാത്രമല്ല ഇതൊരു ഡ്രൈ ആയിട്ടുള്ളൊരു കറിയാണ്. ഇതിന് ഗ്രേവി ഇല്ല. അപ്പോൾ ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുന്നത് വരെ, നന്നായി ബ്രൗൺ കളറായി വരുന്ന വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് വഴറ്റാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇപ്പം നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചപ്പാത്തിയോ നാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഉള്ളി വഴറ്റാൻ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നത്. പക്ഷേ ഉള്ളി നന്നായിട്ട് വഴറ്റിയാൽ മാത്രമേ ആ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടുകയുള്ളൂ. ഉള്ളി നൈസായി തന്നെ അരിയണം നീളത്തിലും. ഇതിപ്പോൾ നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ ഇത് വഴറ്റുമ്പോൾ നമ്മൾ അടപ്പ് വെച്ചൊന്ന് അടച്ച് വെച്ച് വഴറ്റരുത്. ഇതുപോലെ തുറന്ന് വെച്ച് തന്നെ വഴറ്റണം. കാരണം അടപ്പ് വെച്ച് അടച്ച് വഴറ്റിയാൽ ഇതിൽ നിന്ന് വരുന്ന ആവി വന്നിട്ട് വെള്ളം വരും, നമ്മുടെ ഉള്ളിലെല്ലാം വെള്ളമാവും. അപ്പോൾ ഒരു ഡ്രൈ ആയി കിട്ടില്ല പെട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയെടുക്കണം. ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്, നന്നായി ഇത് വാടണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായി വാടി ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അധികം പൊടികളൊന്നും ഇല്ല. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിൽ വേറെ എരിവോ അങ്ങനെ പച്ചമുളകോ മുളക് പൊടിയോ ഒന്നും ഇടുന്നില്ല. അപ്പോൾ വേറെ എരിവൊന്നും ഇല്ല. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. കുരുമുളക് പൊടിയുടെ ആ ഒരു എരിവും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കുരുമുളക് പൊടി ഞാൻ കുറച്ച് കൂടുതലിട്ടത്. അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കുരുമുളക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നന്നായി ഈ പൊടികളുമായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുമായി നന്നായി ഇത് വഴണ്ടു വരണം. ഉള്ളി ഇനിയും നല്ല ബ്രൗൺ കളറാവണം. അതുവരെ നന്നായി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത ശേഷവും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഉള്ളി എല്ലാം ആ മുട്ടയിലൊന്ന് പൊതിഞ്ഞ് ഇപ്പോൾ മുട്ട പുഴുങ്ങി ചേർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ട പൊരിച്ച് വേണമെങ്കിൽ ഈ കറിയിൽ ചേർക്കാവുന്നതാണ്. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മുട്ട ചെറുതായി പൊരിച്ച ശേഷം ഇതുപോലെ ഈ ഉള്ളി വഴറ്റി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും വളരെ ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ആ ഉള്ളി നന്നായി വഴറ്റുന്നതാണ്. നന്നായി ഉള്ളി മുറിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും.
അപ്പോൾ ആ മുട്ടയും ഇതിനകത്ത് കിടന്ന് ഒന്ന് ചെറുതായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കറിയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.